എല്ലാ ചോക്ലേറ്റും മോൾഡിൽ നിന്ന് പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു ചോക്ലേറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളാരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആളുന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. ആദ്യം ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു അരിപ്പ് വെക്കുക. അതിലേക്ക് അര കപ്പ് പഞ്ചസാര പൊടിച്ചിട്ടെടുക്കാം. അതിലേക്ക് കാൽ കപ്പ് കൊക്കോ പൗഡർ. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി. നമുക്ക് ഈ പൊടികളൊക്കെ നന്നായി അരിച്ചെടുക്കാം. ഈ പൊടിയിൽ കട്ടകൾ ഉണ്ടായാൽ ശരിയാവില്ല കേട്ടോ. കട്ടകളില്ലാതിരിക്കാനായിട്ടത് അരിച്ചെടുക്കണത്. ഇത് നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ഡബിൾ ബോയിലാട്ടാണ് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ ചെയ്യുന്നത്. ഈ വെള്ളം ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഒരു ബൗൾ വെച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കാൽ കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറും യൂസ് ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് വെളിച്ചെണ്ണ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി ഓയിലിലേക്ക് കുറച്ച് കുറച്ചായി മിക്സ് ഇട്ടെടുക്കാം. ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നല്ലപോലെ മെൽറ്റായിട്ട് നമുക്ക് കുറച്ചീച്ച മിക്സ് ഇട്ടെടുക്കാം. ഇല്ലെങ്കിൽ കട്ട പിടിക്കും. കുറച്ച് മിക്സും കൂടി ഇട്ടെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. എല്ലാം മിക്സ് ഇട്ടെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അര സ്പൂണായിട്ട് ഒഴിച്ചെടുത്തിരിക്കണത്. കുറച്ച് ഓയിലിൻ്റെ കുറവുണ്ടായത് കേട്ടോ. ഓയിൽ ചേർത്തെടുത്തത് നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം. നമ്മൾ മിക്സ് നല്ല മെൽറ്റായി കിട്ടിയാണ്. ഇനി നമുക്ക് സ്റ്റൗവിൽ നിന്ന് ഇറക്കി വെക്കാം. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ചോക്ലേറ്റ് മോൾഡിലേക്ക് ഇത് വയ്ക്കാം. നിങ്ങൾക്കും ആണെങ്കിൽ ഐസ് ട്രേ ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. എല്ലാ മിക്സും മുകളിലേക്ക് ഒഴിച്ചിരിക്കണേ. നമുക്കിത് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എയർ ബൾബസ് ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ. എന്നാലൊരു ചോക്ലേറ്റ് നേരെ കിട്ടുള്ളൂ. ഇനി നമുക്കിത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. 2 മണിക്കൂറിന് ശേഷം നമ്മൾ ചോക്ലേറ്റ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ചോക്ലേറ്റുകൾ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ചോക്ലേറ്റ് ആണിത്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ ഡാർക്ക് ചോക്ലേറ്റ്. എളുപ്പത്തിന് ചാടി. നല്ല അടിപൊളിയാണ്. പെർഫെക്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് നമ്മൾ ചോക്ലേറ്റ് കേട്ടോ. ഓ അടിപൊളി ലവ് ഷേപ്പിൽ. എല്ലാ ചോക്ലേറ്റും മോൾഡിൽ നിന്ന് പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പർ ആണ്. നിങ്ങളും ട്രൈ ചെയ്യുക. കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെട്ടത് അടിപൊളിയാക്കണ ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ വായിക്കണം. ഞാൻ ബൈ ബൈ.